വിവാഹശേഷം ഓരോ വീടുകളിൽ നിന്നും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് വാർത്താ മാധ്യമങ്ങൾ വാർത്തയാക്കേണ്ടത് തന്നെയാണ്. പക്ഷേ ഇത്തരമൊരു കേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വാർത്ത വരുന്നതിനിടയിൽ ഞാൻ തന്നെ കണ്ടിട്ടുള്ളത്, ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ, പ്രതിസ്ഥാനത്ത് ചൂണ്ടിക്കാട്ടപ്പെട്ടിട്ടുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങൾ പർവ്വതീകരിച്ച് ചിത്രീകരിച്ച് ഈ അതിജീവിതക്ക് തന്നെ വലിയ മാനസികമായിട്ടുള്ള പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിലുള്ള പരാമർശം ചാനലുകളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഖേദകരമാണ്. എങ്ങനെയാണ് ഈ ഗാർഹിക പീഡന കേസുകളിലായാലും ലൈംഗിക പീഡന കേസുകളിലായാലും അതിജീവിതകളെ സംബന്ധിച്ച് പരാമർശം നടത്തേണ്ടത് എന്നതിനെക്കുറിച്ച് നമ്മുടെ വാർത്താമാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്നാണ് തോന്നുന്നത്. ഈ ആരോപണ വിധേയനായിട്ടുള്ള ഈ കക്ഷി, എതിർകക്ഷി, അയാളുടെ പ്രതി, അയാൾ പോലീസിനെ വെട്ടിച്ചുകൊണ്ട് എങ്ങനെയൊക്കെയോ രാജ്യം വിട്ടു എന്നുള്ളതാണ്. ആ രാജ്യം വിട്ട് പുറത്തു പോയിട്ടുള്ള ആളുടെ മുഖം ഞാൻ ഈ ചാനലിലൂടെ കാണാൻ കഴിഞ്ഞു. അയാൾ പറയുന്നത് ഇങ്ങനെ പർവ്വതീകരിച്ച് ചാനലുകൾ സ്ക്രോളിംഗ് ന്യൂസായിട്ട് പിന്നെ പ്രചരിപ്പിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണിത്. ആരോപണത്തിന് വിധേയമായിട്ടുള്ളതാണ് ആ പിന്നെ ഭർത്താവിൻ്റെ അമ്മയായിട്ടുള്ള സ്ത്രീ. അവർ പറയുന്ന കാര്യങ്ങളും ഇങ്ങനെ വലിയ രൂപത്തിൽ ഏറ്റെടുത്തുകൊണ്ട് പ്രചരിപ്പിക്കുന്ന ഈ രീതി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഗാർഹിക പീഡന കേസുകളിലെ അതിജീവിതകളെ എങ്ങനെയാണ് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ഗാർഹിക പീഡനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രൊട്ടക്ഷൻ ലോ ഉള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. 2005 ഏറ്റവും ശക്തമായിട്ടുള്ള രൂപത്തിൽ ഗാർഹിക പീഡനങ്ങൾക്ക് ഇരകളാകുന്ന കുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കാനും അവരുടെ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്താനും ഉതകുന്ന രൂപത്തിലുള്ള വ്യവസ്ഥകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ശക്തമായിട്ടുള്ളൊരു നിയമം നിലനിൽക്കുമ്പോൾ ആ നിയമം അനുശാസിക്കുന്ന പരിരക്ഷ ആ പെൺകുട്ടിക്ക് കൊടുക്കുന്നതിന് പകരം അവളെ മാനസികമായിട്ട് തകർക്കാൻ ഇടവരുത്തുന്ന രൂപത്തിലുള്ള പരാമർശങ്ങൾ ഒരു കാരണവശാലും ഉണ്ടായിക്കൂടാ. അത് കേസിൻ്റെ തന്നെ സുഗമമായിട്ടുള്ള അന്വേഷണത്തിനെയും ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പിന്നെ കാര്യങ്ങൾക്കും തികച്ചും അത് വിഘാതം സൃഷ്ടിക്കും. ഈ പൊതുസമൂഹത്തിൽ തന്നെ വളരെ തെറ്റായിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കുന്നതിന് ഇടവരുത്തും. അതുകൊണ്ട് എനിക്ക് മാധ്യമ സുഹൃത്തുക്കളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഇത്തരം കേസുകളിലെങ്കിലും ഈ അതിജീവിതകളെ അപമാനിക്കുന്ന രൂപത്തിലുള്ള പരാമർശം മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത് ഒരിക്കലും കേരളീയ സമൂഹത്തിന് ഭൂഷണമല്ല. അത് തിരിച്ചറിയുന്നതിന് വേണ്ടി നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറാവണം എന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്ക് നിങ്ങളോട് നടത്താനുള്ളത്.